모르가. 아. 나 놓고. 해. 주마일라. 뜨거. 왜 저런데 자? 이든 다 호텔라노. എനിക്ക് രണ്ട് കൈയുള്ളൂ. ചായ ഇട്ടിട്ടിരുന്നാൽ ലഞ്ച് ഉണ്ടാക്കാൻ പറ്റില്ല. ഇവനെയൊക്കെ എങ്ങനെ ഒരു വീട്ടിലേക്ക് ഇട്ടിച്ചു വിടണമെന്ന് ഞാൻ ആലോചിക്കുന്നു. അപ്പൊ ഇവനെയോ? ഇവനെ കെട്ടിച്ചു വിട്ടാ കൊറേ പെമ്പിള്ളാർ ഇവിടെ ഒന്ന് സത്യാഗ്രഹം ഇരിക്കും. മുരുക അമ്മയുടെ ഫോട്ടോ എന്റെ കയ്യിലിരിക്കുന്നത്. നീ എന്തായി കാണിക്കുന്നു? വരൂ ഡോക്ടർ. ഇത് ഡോക്ടർ വേണു, മകൾ ഗൗരി. ബിലാൽ. ഐ എം ഡോക്ടർ വേണു. ഇരിക്കേ. ടീച്ചർ എപ്പോഴും പറയുമായിരുന്നു. ഡോക്ടർ തന്നെ അപ്പുറത്താ താമസിക്കുന്നത്. ഇവിടെ താമസമാക്കിയിട്ട് 8 വർഷമായി. ടീച്ചറിനെ പോലെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ടീച്ചറിന് വേണ്ടി ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഇയാളെന്താ പഠിക്കുവാണോ? ഫൈനൽ ഇയർ ലിറ്ററേച്ചർ. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എനിക്ക് ടീച്ചറെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കായിരുന്നു. നിനക്കെന്താ ഇത്ര നാണം? താങ്ക്സ് ബിജോ. അങ്ങോട്ട് കൊടുക്കട, അങ്ങോട്ട്. പിന്നെ ടീച്ചർ ഒരു വിൽപ്പത്രം തയ്യാറാക്കിയിരുന്നു. നാളെയോ മറ്റന്നാളോ നിങ്ങൾ പോവുകയല്ലേ? കഴിയുമെങ്കിൽ അതിനു മുമ്പ് വക്കീലിനെ ഒന്ന് കാണണം. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വക്കീൽ ഓഫീസിൽ കാണാം. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. സീ യു ബിജോ. സീ യു. ആമോളെ. എരിവും പുളിയില്ലെങ്കിലും ഉപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. വേണമെങ്കിൽ കഴിച്ചാ മതി. പഠിച്ചില്ലെങ്കിലും ഇവനൊരു ചായക്കെട്ടിട്ടാണെങ്കിലും ജീവിച്ചോളൂ. പഠിത്തത്തിന്റെ കാര്യമൊന്നും ആരും പറയണ്ട. എങ്ങനെയുണ്ട് ബിജുവിന്റെ ചെമ്മീൻ കറി? ബിലാൽ, നീ അവനെ ഒന്ന് നോക്കിക്കേ. നിന്റെ കൈപിടിച്ച ബിജു വളർന്നത്. കുട്ടിക്കാലത്ത് എല്ലാവരും നഷ്ടപ്പെട്ടതിന്റെ സങ്കടം ഇനിയും അവന് മാറിയിട്ടില്ല. അവൻ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ ഉണ്ടാവരുത്. ദേ, എപ്പോഴും നീയും എഡ്ഡിയും മുരുകനും ബിജുവോടെ കൂടെ ഉണ്ടാവണം. പാവ എഡ്ഡി, കുറെ വീഴ്ചകൾക്കിടയിലൂടെ ജീവിതത്തെ എങ്ങനെയൊക്കെയോ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ്. സെലീനയും കുട്ടികളുമാണ് അവന്റെ ഏക സമ്പാദ്യം. അവര് ദുഃഖിക്കാൻ ഇടവരുന്ന ഒരു കാര്യവും സംഭവിക്കാൻ പാടില്ല. ബിലാലിന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ദാ, കണ്ടില്ലേ, കുറെ തിന്ന് കാളകളിച്ച് നടക്കുന്നു. ഒരു മാറ്റവും ഞാനില്ലെന്ന് വിചാരിച്ച് ഈ വീട്ടിൽ പെമ്പിള്ളാരുമായി വന്നു കയറാമെന്ന് എന്തെങ്കിലും മോഹമുണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് മുരുകനോട് പറഞ്ഞേക്കണം. ഇവർക്കൊക്കെ മുൻപ് എന്റെ അടുത്ത് വന്നത് നീയാ, എന്റെ ആദ്യത്തെ പുത്രൻ. ഈ
ഈ നശിച്ച ലോകത്തെ തിരുത്തണമെന്നുള്ള ടീച്ചറുടെ വിശ്വാസങ്ങൾക്കൊപ്പം നിന്നതുകൊണ്ടാണ് ഞാനെന്ന് സൈമനിട്ട് പണി കൊടുത്തു. പക്ഷേ ആരുടെ മുന്നിലും അടഞ്ഞിട്ടില്ലാത്ത ഈ വീടിന്റെ വാതിൽ അന്ന് എന്റെ മുന്നിൽ അടഞ്ഞു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെയും ടീച്ചറുടെയും വഴികൾ രണ്ടാണ്. ഞാനെന്നും എന്റെ കണ്ണിലൂടെ മാത്രമേ ലോകത്തെ കാണാൻ ശ്രമിച്ചിട്ടുള്ളൂ. ടീച്ചർ ഫേസ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് ബോധ്യമായത് കൊണ്ടാണ് പിന്നീട് ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നു. കൈവെള്ളയിൽ കാലന്റെ കണക്കും ശരീരത്തിന് ലക്ഷത്തിന്റെ വിലയും ഇട്ടാ ഞാൻ എത്ര നാളും ജീവിച്ചു. മരണത്തിനും ജീവിതത്തിനും ഇടയിലെ പ്രപ്പീസ് കളിക്കാരനായിരുന്നു വില. മാറുപാടികളുടെയും സിനിമാക്കാരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ എറിഞ്ഞുകൊടുത്ത് മരണക്കളി കളിക്കുമ്പോഴാ എന്റെ ടീച്ചർ ഈ അടുത്ത റോട്ടില് ഇത്ര അടുത്ത് ഒരു രാത്രി മുഴുവൻ ചോര പാർന്നു ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കടന്നു. ഞാൻ എന്തായാലും തൽക്കാലം തിരിച്ചു പോകുന്നില്ല. ബിലാലെ, പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അവരോട് സഹകരിക്കല്ലേ വേണ്ടത്? അമ്മ നമ്മളെ എടുത്ത അതേ തെരുവിലേക്ക് നിന്ന് മടങ്ങിപ്പോകുന്നതിനെ കുറിച്ചാണ് ബിലാല് പറയുന്നത്. മേരി ടീച്ചറിന്റെ വിശ്വാസങ്ങളെ ഒരിക്കൽ കൂടി തോൽപ്പിക്കുക, ആ പഴയ കുപ്പയുടെ എനിക്കൊരു താല്പര്യമില്ല. ഈ നാറിയ തെരുവിലേക്ക് മടങ്ങിപ്പോനായിരുന്നെങ്കിൽ അമ്മ നമ്മളെ വളർത്തി എന്തിനാണ്? ഇത് നമ്മുടെ പഴയ കൊച്ചിയൊന്നുമല്ല. നിനക്ക് ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ട്, ഞങ്ങൾക്കോ? ജനിപ്പിച്ച തന്തയ്ക്കും തള്ളയ്ക്കും പോലും വേണ്ടാത്ത നമുക്ക് ആകെ ഉണ്ടായിരുന്ന അമ്മ മാത്ര. അമ്മ ഈ റോട്ടിൽ ചോര ഒലിച്ചു കിടന്ന് മരിച്ചെങ്കിൽ അതിന് പിന്നിൽ ആരാണെന്ന് അറിയണം, അത്രേ ഭാവി പറഞ്ഞുള്ളൂ. മുരുക, അമ്മ കുടുംബം എന്നൊക്കെ പറഞ്ഞ് വരുന്നത് സിനിമ ഡയലോഗിക്കല്ലേ, അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. കുറച്ചു ദിവസം കൂടെ നമ്മൾ ഇവിടെ ഇങ്ങനെ തന്നെ കാണും, അതിന് നീ പേടിക്കും വിഷമിക്കൊന്നും വേണ്ട. നമസ്കാരം വക്കീലേ. ആ ഇരിക്കൂ. ഇവിടെ ഇല്ലായിരുന്നു അല്ലേ? ഒരു ചെറിയ ടൂറിലായിരുന്നു. എന്റെ ഭായ് അതൊന്ന് വായിക്കേ. നിങ്ങൾ നാലു പേർക്കുമായിട്ട് ആ തറവാടും കടലിനടുത്തുള്ള ആ പഴയ ഗോഡൌണും എഴുതി വച്ചിരിക്കുന്നത്, അതായത് നാലു പേർക്കും തുല്യാവകാശം. പക്ഷേ ഗോഡൌൺ ഇരിക്കുന്ന സ്ഥലത്തിന്റെ നടത്തിപ്പ് അവകാശം എഡിക്കാണ്. എഡി അവിടെ നടത്തുന്ന ബിസിനസിന്റെ ലാഭത്തിൽ 50% നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി, ബാക്കി 50% ടീച്ചർ നടത്തി പോന്നിരുന്ന അനാഥ മന്ദിരത്തിനും. ഇതാണ് വ്യവസ്ഥ.
ഇറങ്ങാം. ആ ഒരു കാര്യം മറന്നു, കാര്യം മറന്നു. ആ ബർത്ത് സർട്ടിഫിക്കറ്റാ നിങ്ങളുടെ? നമുക്കിതില്ല. കൊച്ചിയിലൊരു ഹെറിറ്റേജ് ഹോട്ടൽ ഉണ്ടെങ്കിൽ സീസണുള്ള 6 മാസം കൊണ്ട് നല്ല കാശിങ്ങ് പോലും. ഹെറിറ്റേജ് ഹോട്ടലിന് ഇതിലും പറ്റിയൊരു സ്ഥലമുണ്ടോ? ഇവിടെയായിരിക്കും ലോബി, അവിടെ ട്രാവൽ ഡെസ്ക്, പിന്നെ ഈ മുറികളൊക്കെ ഒന്ന് റെനോവേറ്റ് ചെയ്യണം, പിന്നെ ഇതാ അവിടെ. അവിടെ എന്താ പണിയാൻ പോകുന്നത്? അവിടെ ഒന്നും പണിയുന്നില്ല. അല്ല എന്താ പരിപാടി? അവിടെ സ്വിമ്മിംഗ് പൂളിന് വേണ്ടിയുള്ള കാര്യത്തിനായിട്ട്. ഒന്നൊക്കെ പിന്നെ കുത്ത, ഇപ്പൊ എന്താ പരിപാടി എന്നാ ചോദിച്ചു. സിലീനയും പിള്ളേരോട്ടൊന്ന് പള്ളിയിൽ പോണം. ഓ ഞങ്ങൾ ഏതായാലും കുറച്ച് പതുക്കേ ഉള്ളൂ, നീ വിട്ടോ. ശരി. പമ്പൻ സ്രാവുകൾ മുതൽ പൂഞ്ഞാട്ടി വരെ കിടന്ന് പൊളയ്ക്കുന്ന ഈ കൊച്ചിയില് നമ്മളൊരാളെ അന്വേഷിക്കാന്ന് വെച്ചാ അത് കടലിൽ ചൂണ്ടയിടുന്ന ഏർപ്പാടായി പോകും. അതുകൊണ്ട് നമ്മൾ ആരന്വേഷിക്കുന്നുവോ അവൻ നമ്മളെ തേടി ഇങ്ങോട്ട് വരണം. അതിന് ബെസ്റ്റ് സീകളാ. കലക്കി സതീശ്. താങ്ക്സ്. ഈ ടീം ഏതാ? ആ അതാ പുതിയ പിള്ളേരാ. അറുക പാർട്ടികളാ. മുരുക പാർട്ടി കിടുക. കണ്ടിട്ട് അല്ല മുരുകനൊക്കെ ഉണ്ടല്ലോ പഴയ അതേ അടി. ചായ അല്പം മാറ്റിയിട്ടുണ്ട്, പക്ഷെ ആ പഞ്ച് പുതിയതാ അല്ലേ. അല്ല ഇക്ക ഈ സൈസ് എടുക്കാത്താണല്ലോ. ആചാരപടിക്കിതാ ബെസ്റ്റ്. ശംസൻ എന്താ കുടിക്കാൻ വേണ്ടത്? പെറ്റ ഉമ്മച്ചയാണ് ഇക്ക, ഞാൻ പണ്ടത്തെ പോലെ അല്ല. ഭയങ്കര ഡീസെന്റ് ആയി. പകല് റമ്മ് മാത്രം കഴിക്കുള്ളൂ, ഇരുട്ടായി കഴിഞ്ഞാ പിന്നെ റമ്മ് മാത്രം കഴിക്കുള്ളൂ. എന്തിനാടാ അടിക്കുമ്പോ തൊട്ട് നോക്കാനാ? ഏയ് ഇത് ഭയങ്കര ബിസിനസ് അല്ലേ. ഷംസു എന്ന് കേട്ട സായിപ്പന്മാരിപ്പോ വിളക്കും. ഇത് കണ്ട അൽസേഷനാ, കുറ്റനോ? ഇത് ജർമ്മൻ ഷിപ്പ്യാർഡ്. ഏ കണ്ണമാലിപ്പള്ളിയിൽ അവിടെ നിന്ന് കിട്ടിയതാ. കഴിഞ്ഞ സീസണിൽ പൂച്ചയായിരുന്നു ബിസിനസ്. ഇത് കണ്ട ഒരു നായിൻ്റെ മോൻ പൂച്ച പണിയുന്നതാ. അന്ന് ഷെഡിൽ കയറിയതാ, പിന്നെ സീസൺ കഴിഞ്ഞാ ഇറങ്ങിയ. അതല്ല ഇമ്മാരെ ഞാൻ കക്ഷത്തിലിട്ട് ലോക്ക് ചെയ്തിരിക്കുന്നത്. ടീച്ചറിൻ്റെ കാര്യത്തിലേക്കാ നമുക്കൊക്കെ വലിയ വിഷമമുണ്ട്. ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് ചോറ് മേടിച്ച് കഴിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പടച്ചവൻ ചിലപ്പോൾ ചില കൈവിട്ട കളികളി. അങ്ങനെ അല്ലിക്ക, പിള്ളേരൊക്കെ പറയണത് പള്ളിയുടെ അവിടെ വർക്ക്ഷോപ്പ് നടത്തുന്ന സേവിയില്ലേ? ഏത് മുന്ന സേവിയ? അവനിപ്പോ റിട്ടയർഡാ. പകരം അവൻ്റെ ഒരു അനിയനൊരു അറാമറപ്പുണ്ട്, ഫെലിക്സ്. അവനും അവൻ്റെ കമ്പനികളും അറിയാതെ അവിടെ ഒരു പണിയിൽ നടക്കിയിരിക്കാം.
പിന്നെ ചുമ്മാ അരയിൽ തിരിയിക്കും, പുറത്തെടുക്കണ്ട, കണ്ടാ പിള്ളേര് പേടിക്കും. എനിക്കില്ലേ, നിനക്കടുത്ത പള്ളിപ്പെരുന്നാളിന് മേടിച്ചരാം. ഓടാ.